ഇത് ശ്രീധു. കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ റെഡിയായി. 4 മണിക്ക് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ കൊട്ടാരക്കരയാണ്, എന്നോടൊപ്പം അമ്മ അംബിക രമേശ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ച ഒന്ന് കല്യാണം കഴിക്കാല്ലേ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, മേക്കപ്പിന് എഴുന്നേറ്റിരിക്കണം. ശ്രീധുവിന് ആദ്യം ഐലാഷസ് ഒട്ടിച്ചപ്പോൾ കംഫർട്ടബിൾ അല്ലായിരുന്നു, മാറ്റി ഒട്ടിച്ചു. ഇപ്പോൾ കംഫർട്ടബിൾ ആയി ആളിന്. ഓർണമെന്റ്സ് നീളം അനുസരിച്ച് അറേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോൾ ആദ്യത്തെ 2 മാലയും അടുപ്പിച്ചിട്ടു. ചില മാലകൾ അങ്ങനെ ഇടാകുമ്പോഴത്തേക്കും ഹെവി ചോക്കറായിട്ട് നമുക്ക് തോന്നും. ായിട്ട് ഉപയോഗിക്കുന്ന ഇത്രയും തിന്നായിട്ടുള്ള ഗോൾഡൻ ത്രെഡാണ്. അപ്പൊ സാരിയിൽ അത് തുന്നി വെക്കുമ്പോൾ അറിയില്ല. ആദ്യത്തെ മാലയുടെ ഈ സൈഡിൽ നിന്ന് തുന്നി എടുക്കുക. അപ്പൊ ആ മാല പെർഫെക്റ്റ്ലി ഫിക്സ് ആയി. ഇനി അതിനെ കെട്ടി വെക്കാം. ആ മാല നല്ല ടൈറ്റ് ആയിട്ട് 2 കെട്ടിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ അത് പിന്നെ എത്ര മൂവ് ചെയ്താലും അനങ്ങില്ല. എന്നിട്ട് അതിനെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് പിൻ ചെയ്തിട്ടുള്ളതായിട്ട് അറിയുകയില്ല. മാലകളുടെ ഈ ഭാഗം നമ്മൾ കെട്ടാൻ പാടില്ല, അല്ലാതെ ഈ താഴെ ഏതെങ്കിലും ഭാഗത്തെ കെട്ടാവുള്ളൂ. ലെയർ കെട്ടിക്കഴിഞ്ഞാൽ അത് അണ്ണീവൻ ആയിട്ടേ കിടക്കുള്ളൂ. അപ്പൊ അത് ആ ഈ മാലയുടെ താഴെ അറ്റം മാത്രമാണ് കെട്ടുന്നത്. നെക്ലസ് നമ്മൾ പിൻ ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ള മാലകളാണ് പിൻ ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക് നല്ല ഷെയ്ഡ് കേട്ടോ, ഇതിൽ കൂടെ കണ്ടപ്പോ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ.